മുതലപ്പുഴി ദുരന്തങ്ങൾക്ക് സാക്ഷിയാകുമ്പോഴും കണ്ണു തുറക്കാതെ സർക്കാർ. മുതലപ്പുഴിയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായി നൽകിയ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് കട്ടപ്പുറത്തായിട്ട് 7 മാസം പിന്നിടുകയാണ്. അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ജലറാണി എന്ന രക്ഷാ ബോട്ടാണ് വെള്ളത്തിൽ കിടന്ന് നശിക്കുന്നത്. ജനം ബ്രേക്കിംഗ്. മുതലപ്പുഴയിൽ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നൊടിയിടയിൽ ഓടിയെത്താനായൊരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു ബോട്ടുണ്ടോ? ഉണ്ട്. ആ ബോട്ടിന്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം തീരദേശ മേഖലയിലെ കോസ്റ്റൽ പോലീസിന്റെ ആവശ്യങ്ങൾക്കായി അനുവദിച്ച ബോട്ടാണ് പെയിന്റ് അടിച്ച് ജലറാണി എന്ന പേരിൽ അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് നൽകിയത്. 4 വർഷമായി ബോട്ട് ലഭിച്ചിട്ട് ഈ കാലയളവിൽ ജലറാണിക്ക് കാര്യക്ഷമമായി മുതലപ്പുഴയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന അറ്റകുറ്റപ്പണികളും ഇന്ധനയില്ലായ്മയും തന്നെയാണ് ബോട്ട് കട്ടപ്പുറത്തിരിക്കാനുള്ള പ്രധാന കാരണം. ഒരു രക്ഷാപ്രവർത്തന സംവിധാനം ഇല്ല നിലവിൽ. അത് ഒരു നഗ്നമായ സത്യമാണ്. ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. ഇവിടെ ഒരു രക്ഷാ ബോട്ടുള്ളത് കട്ടപ്പുറത്താണ്. അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നില്ല. അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡുമായിട്ടുള്ള കരാർ പുതുക്കിയിട്ടില്ല. അങ്ങനെ നിരന്തരം വീഴ്ചകളുടെ ഒരു പറഞ്ഞാൽ 100 കണക്കിന് വീഴ്ചകൾ ഈ വിഷയത്തിനകത്തുണ്ട്. ബോട്ടിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചിട്ട് 7 മാസം കഴിയുന്നു. ബോട്ട് നന്നാക്കി തിരികെ നൽകണ്ട എന്നാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. മറിച്ച് അത്യാധുനിക രക്ഷാപ്രവർത്തന സൗകര്യങ്ങളുള്ള മറ്റൊരു ബോട്ട് അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിലാണ് കോസ്റ്റൽ പോലീസ് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതെന്നും ലജ്ജാവഹമായ കാര്യമാണ്. മുതലപ്പുഴയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി മുതലപ്പുഴ പോലീസ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് കൊടുത്ത ബോട്ടാണിത്, ജലറാണി. 12 വർഷം പഴക്കമുണ്ട് ഈ ബോട്ടിന്. കഴിഞ്ഞ 7 മാസമായി കട്ടപ്പുറത്താണ്. എല്ലാം പരിഹരിക്കുന്ന സർക്കാർ ഇതും കൂടി പരിഹരിക്കണം. ക്യാമറമാൻ നിതിനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.